സിറ്റി എക്സ്ചേഞ്ച് പ്രസ് ഫോർ ന്യൂസ് പ്രസന്റഡ് ബൈ മോന് കുറച്ചു ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങള് ഫാമിലിയായി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാ പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-333-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ഈ ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫി സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദ. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് ജൂൺ 17 ഞായറാഴ്ച, കൊല്ലവർഷം 1193, മിഥുനം 2, ഹിജ്റവർഷം 1439, ശവ്വാൽ 3. പ്രധാന വാർത്തകൾ. ഉഭയകക്ഷി ബന്ധം പുതുക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വൈകിട്ട് ടെലിഫോണിൽ ചർച്ചകൾ നടത്തി. വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറും അമേരിക്കയും തമ്മിലുള്ള സഹകരണം സുശക്തമാണെന്ന് വിലയിരുത്തിയ ഇരു നേതാക്കളും ഗൾഫ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് പരസ്പരം ആശയവിനിമയം നടത്തിയതായും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആളോഹരി വരുമാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായി ഖത്തർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് ആസ്ഥാനമായ ഗ്ലോബൽ ഫിനാൻസ് ഇന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2017 മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. $129,725 ഒരു ഖത്തർ പൌരന്റെ ശരാശരി വാർഷിക ആളോഹരി വരുമാനമായി കണക്കാക്കപ്പെടുന്നത്. യൂറോപ്യൻ രാഷ്ട്രമായ ലക്സംബർഗ്, മക്കാവോ തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. ആളോഹരി വരുമാനത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളായ കുവൈറ്റ് 6 സ്ഥാനവും UAE 9 സ്ഥാനവും കരസ്ഥമാക്കി. റിപ്പോർട്ട് പ്രകാരം ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 126 സ്ഥാനമാണുള്ളത്. ഖത്തറും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുനഃസ്ഥാപിച്ചേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ജോർദാൻ ജനതയ്ക്കായി ഖത്തർ കഴിഞ്ഞ ദിവസം $500 മില്യൺ സാമ്പത്തിക ഉത്തേജക പാക്കേജും 10,000 തൊഴിലവസരങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. ഖത്തർ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി ജോർദാൻ തലസ്ഥാനമായ അമ്മാൻ സന്ദർശിച്ച് ജോർദാൻ രാജാവ് അബ്ദുല്ല രണ്ടാമനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം June 5 സൌദി, ബഹ്റൈൻ, UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ജോർദാനും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിന് പ്രത്യേകം പെരുന്നാളാശംസകൾ നേർന്നതായി അമീരി ദിവാനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖത്തറും ഇന്ത്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്ത നേതാക്കൾ നിലവിലെ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെക്കുറിച്ചും പരസ്പരം ആശയവിനിമയം നടത്തിയതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. റഷ്യയിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് അനധികൃതമായി സംപ്രേഷണം ചെയ്തതിന് സൌദി TV ചാനലിനെതിരെ ഫിഫ നടപടിക്കൊരുങ്ങുന്നതായി ഗൾഫ് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു. റിയാദ് ആസ്ഥാനമായ അറബ് സാറ്റാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം അനധികൃതമായി സംപ്രേഷണം ചെയ്തത്. ബീൻ സ്പോർട്സ് ചാനലിൽ നിന്ന് ലോകകപ്പിന്റെ ഔദ്യോഗിക സംപ്രേഷണാവകാശം എടുത്തുമാറ്റിയില്ലെങ്കിൽ മത്സരങ്ങൾ ഹാക്ക് ചെയ്ത് പ്രദർശിപ്പിക്കുമെന്ന് ചില സൌദി ടെലിവിഷൻ ചാനലുകൾ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി ഫിഫ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു.
വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വരെ ഖത്തർ ചാനലായ ബീൻ സ്പോർട്സുമായി കരാർ ഒപ്പിടാൻ ഉപരോധ രാഷ്ട്രങ്ങളിലെ ടെലികോം കമ്പനികൾ തയ്യാറാവാതിരുന്നതും ഫിഫയുടെ അപ്രീതിക്ക് കാരണമായിട്ടുണ്ട്. ബ്യൂട്ടിക് എന്ന ഉപകരണം ഉപയോഗിച്ച് ബീൻ ചാനൽ ഹാക്ക് ചെയ്യാൻ സൗദി ശ്രമിക്കുന്നതായി കാണിച്ച് ചാനൽ അധികൃതർ നേരത്തെ ഫിഫയ്ക്ക് പരാതി നൽകിയിരുന്നു. ഡോർ ടു ഡോർ ഡെലിവറി ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സമയനിഷ്ഠയുടെ പാഴ്സലുകൾ എത്തിക്കുവാൻ വിശ്വസ്ത പങ്കാളി ഇന്ത്യയിലേക്ക് ഇളവോടുകൂടിയ പ്രത്യേക നിരക്കുകൾ. ഗുഡ് വിൽ കാർഗോ, ദോഹ, ഖത്തർ. കോൺടാക്ട് 4487848 3311240. ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീൻ സ്പോർട്സ് ചാനൽ കളിയിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നതായി UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ് ആരോപിച്ചു. റഷ്യൻ ലോകകപ്പിന്റെ ഔദ്യോഗിക സംപ്രേഷണാവകാശമുള്ള ബീൻ സ്പോർട്സ് ചാനൽ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഋഷിയോട് 5 ഗോളിന് തോറ്റ സൌദി ടീമിനെ കണക്കിലധികം പരിഹസിച്ചതായാണ് അൻവർ ഗർഗാഷ് തന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ ആരോപിച്ചത്. തോൽവിയും ജയവും കളിയുടെ ഭാഗമാണെന്നും ബീൻ സ്പോർട്സ് ചാനൽ രാഷ്ട്രീയം കലർത്തിയ കമന്ററിയും മറ്റും സംപ്രേഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും സൌദി ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ക്കും പ്രതികരിച്ചു. നിലവിലെ ഗൾഫ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഖത്തറിനെ സഹായിച്ചതിൽ പ്രധാനികൾ തുർക്കിയും ഇറാനുമാണെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായ ഹൈറേറ്റ്സ് ഓൺലൈൻ വിലയിരുത്തി. കഴിഞ്ഞ വർഷം അയൽ രാഷ്ട്രങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രഖ്യാപിച്ച നയതന്ത്ര ഉപരോധം ഭക്ഷ്യസുരക്ഷാ മേഖലയിലാണ് ഖത്തറിനെ തുടക്കത്തിൽ പിടിച്ചുലച്ചതെന്നും ഉപരോധം തുടങ്ങി 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ എത്തിയത് ഖത്തറിന് വലിയ ആശ്വാസമായെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. ഉപരോധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇറാനിൽ നിന്ന് 12 കാർഗോ വിമാനങ്ങളാണ് ദിവസവും ഖത്തറിലെത്തിയത്. തുർക്കിയിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ മാത്രമടങ്ങുന്ന പ്രത്യേക ചരക്ക് കപ്പൽ ദോഹയിലെത്തിയതോടെ ഭക്ഷണം സംബന്ധിച്ച ജനങ്ങളുടെ ആശങ്ക പൂർണമായും മാറിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഗൾഫ് മേഖലയിൽ രൂപപ്പെട്ട ഖത്തർ തുർക്കി ഇറാൻ കൂട്ടായ്മ ജനാധിപത്യ വിശ്വാസികൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഹൈറേറ്റ്സ് അഭിപ്രായപ്പെട്ടു. ഗൾഫ് പ്രതിസന്ധിയെ തുടർന്ന് ഗൾഫ് മേഖലയിലെ 13,000 കുടുംബങ്ങൾക്ക് ഈ വർഷത്തെ ഈദ് ആഘോഷങ്ങൾ കൈപ്പേറിയ അനുഭവമായെന്ന് അല്ലറബ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഉപരോധ രാഷ്ട്രങ്ങളുമായി വിവാഹബന്ധമുള്ള ഖത്തറി കുടുംബങ്ങൾക്ക് ചെറിയ പെരുന്നാൾ വിരഹവേദനയുടേതായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഖത്തർ മനുഷ്യാവകാശ കമ്മീഷൻ പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം നിലവിൽ 556 സൌദികളും 401 ബഹ്റൈൻ പൌരന്മാരും 380 UAE പൌരന്മാരും ഖത്തറിൽ നിന്നുള്ള സ്ത്രീകളുമായി വിവാഹബന്ധം പുലർത്തുന്നവരാണ്. സൌദി സ്വദേശികളായ 3,138 വനിതകളും ബഹ്റൈനിൽ നിന്നുള്ള 944 പേരും UAEയിലെ 1055 വനിതകളും ഖത്തറിൽ നിന്നുള്ള പുരുഷന്മാരുമായി വിവാഹബന്ധമുള്ളവരാണ്. ഇവരിൽ ഭൂരിഭാഗവും ഉപരോധത്തെ തുടർന്ന് കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ട്രാൻസിറ്റ് യാത്ര വഴി ഖത്തറിലേക്ക് വരാൻ ഉപരോധ രാഷ്ട്രങ്ങളിലെ പൌരന്മാർക്ക് വിലക്കില്ലെങ്കിലും തിരിച്ചു ചെന്നാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് പലരും ഇതിന് മടിക്കുന്നത്. ഖത്തറിൽ നിന്നുള്ളവരുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട ഉപരോധ രാഷ്ട്രങ്ങളിലെ പൌരന്മാരെ ഭരണകൂടങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനാൽ വിദേശ രാഷ്ട്രങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾ പോലും ഒഴിവാക്കേണ്ട അവസ്ഥയാണ്. ഉപരോധം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതായി കാണിച്ച് ഖത്തർ മനുഷ്യാവകാശ കമ്മീഷൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷന് നിരവധി പരാതികൾ നൽകിയിരുന്നു. സ്വകാര്യ മേഖലയ്ക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് മേധാവി ഷെയ്ഖ് ഖലീഫ ബിൻ ജാസിം അൽ താനി അറിയിച്ചു. 2018-23 ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുതിയ ഡയറക്ടർമാരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം വാർത്താലേഖകരോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറക്കുമതി രാഷ്ട്രം എന്ന ലേബലിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമായി ഖത്തറിനെ മാറ്റാനാണ് ശ്രമമെന്നും സർക്കാരിന് കീഴിൽ പ്രത്യേകം സമിതിയുണ്ടാക്കി സ്വകാര്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് പലയിടങ്ങളിലും ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പൊടിക്കാറ്റുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ച 3 കിലോമീറ്ററായി ചുരുങ്ങുമെന്നും വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചൂട് കൂടിവരുന്നതും അന്തരീക്ഷത്തിൽ ഉഷ്ണം വർദ്ധിച്ചുവരുന്നതും കാരണം ശ്വാസകോശത്തിന് പ്രശ്നങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം.
അസ്വാഭാവികമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലെ അത്യാഹിത വിഭാഗം പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. ഷാർജയിൽ പെരുന്നാൾ ആഘോഷത്തിനിടെ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. കാസർകോട് തളങ്കര പടിഞ്ഞാറെക്കുന്നിൽ ഹാരിസ് ഫാത്തിമ ദമ്പതികളുടെ മകൻ ഹാത്തിബ് ഹാരിസാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി സുഹൃത്തുക്കൾക്കൊപ്പം കോർഫുക്കാനിലേക്ക് പോയ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കളായ ജുനൈദ്, തളങ്കര ബാങ്കോട്ട് ഫാറൂഖ്, ഫയാസ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ച വാഹനം ടയർ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പിതാവ് ഹാരിസ് UAE തന്നെ ജോലി ചെയ്യുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൌദിയുടെ വിവിധ പ്രവിശ്യകളിൽ 900,000+ ഫ്ളാറ്റുകൾ താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ട്. സൌദി പാർപ്പിട മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് അൽബഹ പ്രവിശ്യയിലാണ്. സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമായുള്ള സൌദി വൽക്കരണവും ആശ്രിത വിസയിൽ കഴിയുന്നവർക്ക് ലെവി ചുമത്തിയതുമാണ് വിദേശികൾ വൻതോതിൽ നാട്ടിലേക്ക് മടങ്ങാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 18 രൂപ 45 പൈസ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 43 ഡിഗ്രി, കുറഞ്ഞ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 35%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 27 കിലോമീറ്റർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക www.pressfornews.live. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു.